ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മമതാ സർക്കാരിന്റെ പിന്തുണയോടെ തൃണമൂൽ പ്രവർത്തകരുടെ ആക്രമം അഴിച്ചുവിടുകയായിരുന്നു. പ്രവർത്തകരുടെ ആക്രമണത്തിൽ BJP പ്രവർത്തകർക്ക് പുറമെ CPM പ്രവർത്തകർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ കനത്ത ഭീഷണിയാണ് സംസ്ഥാനത്ത് BJPക്കെതിരെയും BJP MLA മാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 77 MLA മാർക്കും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സുരക്ഷയൊരുക്കുകയാണ്. ഇപ്പോൾ ബംഗാൾ നിയമസഭയിലെ BJP അംഗങ്ങൾക്ക് CISFന്റെയും CRPFന്റെയും സായുധ കമാൻഡോകൾ സുരക്ഷ നൽകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗാളിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾ സംബന്ധിച്ച് ഉന്നതതല വസ്തുത അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടും ബംഗാളിലുണ്ടായിരുന്ന കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടും കണക്കിലെടുത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 77 BJP MLA മാരിൽ 61 പേരെ ഏറ്റവും കുറഞ്ഞ എക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. CISFിൽ നിന്നായിരിക്കും കമാൻഡുകളെ നൽകുക. ബാക്കിയുള്ളവരിൽ പലരും നിലവിൽ കേന്ദ്ര സുരക്ഷയിൽ കഴിയുന്നവരോ വൈ കാറ്റഗറിയിലുള്ളവരോ ആണ്. പ്രതിപക്ഷ നേതാവായ സുവേന്ദു അദ്വയാരിക്ക് നിലവിൽ CRPFന്റെ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ളതാണ്. അതേസമയം ബംഗാളിൽ BJPക്ക് വോട്ട് ചെയ്ത ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് തൃണമൂൽ ആക്രമണം ഇപ്പോഴും നടത്തുകയാണെന്നാണ് BJP പറയുന്നത്. പലരും ആക്രമണം ഭയന്ന് കൂട്ട പലായനം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗാളിലെ 77 BJP MLA മാർക്കും സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ബംഗാളിലെ അക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല സംഘം കൈമാറിയ വിവരങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചുവെന്നാണ് പറയുന്നത്. 61 MLA മാർക്ക് എക്സ് വിഭാഗത്തിലുള്ള സുരക്ഷ നൽകും. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് കമാൻഡോകളെ ഇത്തരത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിജയിച്ചത് BJP ആണ്. 294 അംഗ നിയമസഭയിൽ BJP 77 MLA മാരാണുള്ളത്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.